മലങ്കര സഭാ ശുചീകരണത്തിന്റെ ഈറ്റില്ലമായ മാരാമൺ ഇടവക എന്നും സഭയ്ക്കൊരു അഭിമാനമായിരുന്നു. ഓഗസ്റ്റ് മാസം മാരാമൺ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ്. അതുപോലെ തന്നെ മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്കും. അത് എന്തുകൊണ്ടാണ് എന്നറിയണമെങ്കിൽ മാരാമൺ ഇടവകയുടെ ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയേ മതിയാവും. മാരാമണ് പാർത്തിരുന്ന രണ്ട് വീട്ടുകാരായിരുന്നു മാളിയേക്കൽ കുടുംബവും രാമച്ച കുടുംബവും. തരകന്മാർ എന്ന് പേരുണ്ടായിരുന്ന മാളിയേക്കൽ കുടുംബക്കാർ നിരണം പള്ളിയിലായിരുന്നു ആരാധനയിൽ സംബന്ധിച്ചിരുന്നത്. കേരളത്തിൽ കുടിയേറി പാർത്ത 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ആറന്മുള. അവരിൽ ഒരുവൻ മാളിയേക്കൽ കുടുംബവുമായി അടുത്തിടപെടുകയും ക്രിസ്താബ്ദം 1325 നിരണം പള്ളിയിൽ വെച്ച് സ്നാനമേറ്റ് നസ്രാണി സമൂഹത്തിൽ ചേർന്ന് മാരാമണ്ണിൽ താമസം ഉറപ്പിക്കുകയും ചെയ്തു. അതത്രേ മാരാമൺ കുളത്താക്കൽ കുടുംബം. മാരാമൺ പള്ളിയുടെ തെക്കു വശത്തുള്ള പാഴ്സനേജ് ഇരിക്കുന്ന പുരയിടത്തിലായിരുന്നു മാളിയേക്കൽ വലിയമ്മ പാർത്തിരുന്നത്. ശുശ്രൂഷകൾക്കായി നിരണം പള്ളിയിൽ പോകുന്ന ബുദ്ധിമുട്ട് മൂലം മാരാമണ്ണിൽ തന്നെ ഒരു പള്ളി സ്ഥാപിക്കുവാൻ സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കുവാൻ വലിയമ്മയിൽ അതിന് സർക്കാരിൽ നിന്നും ദേവസ്വത്തിൽ നിന്നും അനുവാദം വാങ്ങുവാൻ കുലത്താക്കൽ കുടുംബത്തിലെ രാമച്ചയും തയ്യാറായി. അങ്ങനെ ഇപ്പോഴത്തെ പള്ളിയിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്താബ്ദം 1440 ഓഗസ്റ്റ് മാസം 28 തീയതി ആരാധന ആരംഭിച്ചു. ക്രിസ്താബ്ദം 1685 കോതമംഗലത്ത് വന്ന മാർ ബെസേലിയോസ് മഫയാൻ അവിടെ വെച്ച് കാലം ചെയ്യുകയും അദ്ദേഹത്തെ വിശുദ്ധനെന്നെണ്ണി പള്ളിക്കാർ അദ്ദേഹത്തിൻ്റെ പേരിൽ പെരുന്നാള് തുടങ്ങുകയും ചെയ്തു. കോതമംഗലം മുത്തപ്പൻ്റെ മരണം കന്നിമാസം 20 തീയതിയും മാരാമൺ പള്ളി പെരുന്നാൾ കന്നിമാസം 19 തീയതിയും ആയിരുന്നു കൊണ്ടാടിയിരുന്നത്. അതിനാൽ കോതമംഗലത്ത് മുത്തപ്പനെ മാരാമൺ പള്ളിയിൽ വിശുദ്ധനായി കരുതി അദ്ദേഹത്തിൻ്റെ പ്രതിമയും കോതമംഗലത്ത് നിന്ന് കൊണ്ടുവന്ന മണ്ണടങ്ങിയ കുടവും പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ചു. പിന്നീട് മുത്തപ്പനെ പ്രതി പല വിശ്വാസങ്ങളും മാരാമണ്ണ് പരക്കിയുണ്ടായി. ക്രിസ്താബ്ദം 1708 മലബാറിൽ വന്നു ചേർന്ന നെസ്തോറിയൻ മേൽപ്പട്ടക്കാരാണ് മാരാമൺ പള്ളിയെ ഒരു ഇടവകയായി അംഗീകരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലങ്കര സുറിയാനി സഭയിലെ ശുചീകരണ പ്രസ്ഥാനത്തിൻ്റെ ജനേതാവ് അബ്രഹാം മൽപ്പാൻ ക്രിസ്താബ്ദം 1796 മാരാമണ്ണ് പാലക്കുന്നത്ത് കുടുംബത്തിൽ ജാതനായി. പിതൃവ്യനായ തോമസ് മൽപ്പാനിൽ നിന്ന് സുറിയാനി ഭാഷ പഠിച്ച് മാർത്തോമ എട്ടാമനിൽ നിന്ന് പട്ടമേറ്റ് 1815 മാരാമൺ പള്ളിയിൽ വെച്ച് പുത്തൻ കുർബാന ചൊല്ലുകയും ചെയ്തു. സുറിയാനി സഭയിലെ പ്രാകൃതമായ മൂഢ വിശ്വാസാചാരങ്ങളെപ്പറ്റി ബോധവാനായ അബ്രഹാം മൽപ്പാൻ ഉൾപ്പെടെ 12 പട്ടക്കാർ ചേർന്ന് ബ്രിട്ടീഷ് റെസിഡൻ്റ് കേണൽ പ്രസർ സാഹിബിന് ക്രിസ്താബ്ദം 1836 സെപ്റ്റംബർ 6 തീയതി ഒരു നിവേദനം സമർപ്പിച്ച് നവീകരണ പോർക്കളത്തിലെ കാഹളം മുഴക്കി. മാരാമൺ പള്ളിയിൽ അനേക ആൾക്കാർ കാണുവാൻ വന്നിരുന്ന തടികൊണ്ട് നിർമ്മിച്ച മുത്തപ്പൻ്റെ പ്രതിമ 1836 നവംബർ 2 മൽപ്പാൻ കിണറ്റിൽ താഴ്ത്തിക്കളഞ്ഞു. പതിവ് പോലെ മാരാമൺ പള്ളിയിൽ 1837 ഒക്ടോബർ 5 തീയതി മുത്തപ്പൻ്റെ ചാത്ത ദിവസം മുത്തപ്പനിൽ ഭക്തരായ ജനങ്ങൾ നാനാഭാഗത്തു നിന്നും നേർച്ച കാഴ്ചകളുമായി വന്നെത്തി. എന്നാൽ നടന്ന വിവരമറിഞ്ഞ് ഇച്ഛാഭംഗത്തോടുകൂടി തിരികെ പോകേണ്ടി വന്നു. 1837 ഓഗസ്റ്റ് മാസം 27 തീയതി ഞായറാഴ്ച 15 നോമ്പ് വീടിയ ദിവസം മൽപ്പാനച്ചൻ സുറിയാനി ഭാഷയിലുള്ള തക്സ നോക്കി യാതൊരു കുറിപ്പുമില്ലാതെ പ്രൊമ്യോൻസദ്ര എന്നിവ മലയാളത്തിൽ ചൊല്ലി വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. പരിഷ്കാരങ്ങൾ ആരംഭിച്ചതോടുകൂടി ഭാഗ്യസ്മരണിനായ ചേപ്പാട്ട് മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലിത്ത അബ്രഹാം മൽപ്പാനെ മുടക്കിയിരിക്കുന്നതായി പള്ളികൾക്ക് കൽപ്പന അയച്ചു. കൂടാതെ മൽപ്പാൻ്റെ ശിഷ്യന്മാരായ ഷെമ്മാശന്മാർക്ക് പട്ടം കൊടുക്കുന്നതല്ലെന്നും
മാരാമണ്ണുകാർക്ക് തീയും ചുണ്ണാമ്പും നൽകരുത് എന്ന വിലക്കുമാണ് മെത്രാച്ചൻ പുറപ്പെടുവിച്ചത്. കൂടാതെ മുത്തപ്പനിൽ ഭക്തരായ ചില ദേശനിവാസികൾ മുത്തപ്പനെ നശിപ്പിച്ച മാരാമണ്ണുകാരെ കണ്ടാൽ വെറുതെ വിടുകയില്ലെന്നായി. ഇതുമൂലം പല കഷ്ടതകളും മാരാമൺ പള്ളിക്കാർക്ക് സഹിക്കേണ്ടതായി വന്നു. മെത്രാച്ചൻ്റെ മുടക്കുണ്ടായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തിയുള്ള ആളുകൾ മൽപ്പാനച്ചൻ്റെ പ്രസംഗം കേൾക്കുന്നതിനായി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും മാരാമണ്ണ് വരിക പതിവായിരുന്നു. മൽപ്പാനച്ചൻ്റെ വേദപഠന ക്ലാസ്സിലും അനേകർ വന്നു. മാരാമൺ മുല്ലമംഗലത്ത്, കോശി, പുത്തൻകാവിൽ, ആലുമുട്ടിൽ വർഗീസ് അവറുകൾ എന്നിവർ ഇങ്ങനെ പഠിച്ച് മാരാമൺ ഇടവകയിൽ ഉപദേശിമാരായി. ആ കാലത്ത് തന്നെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന യോഗങ്ങളും കുട്ടികൾക്കായുള്ള സൺഡ സ്കൂളും ഇടവകയിൽ ആരംഭിച്ചു. ക്രിസ്താബ്ദം 1845 സെപ്റ്റംബർ മാസം 7 മൽപ്പാനച്ചൻ ദിവംഗതനാകുന്നതുവരെ മാരാമൺ പള്ളിയിൽ തൻ്റെ ദർശനത്തിനനുസരണമായി വിശിഷ്ട ശുശ്രൂഷ നിർവഹിച്ചു. തുടർന്ന് മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയ്ക്കും തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയ്ക്കും മാരാമൺ ഇടവക പൂർണ്ണ പിന്തുണയും സഹായവും നൽകി. പഴയ സെമിനാരി കൈവിട്ടു പോയതോടുകൂടി മാരാമൺ ഇടവക മർത്തോമാ സഭയുടെ ഭദ്രാസന ഇടവകയായിത്തീർന്നു. ക്രിസ്താബ്ദം 1895 ക്രൈസ്തവരുടെ ആത്മീക ഉണർവും വേദ പുസ്തക പഠനത്തിനുമായി മാരാമൺ പള്ളിയുടെ സമീപത്തുള്ള ആറന്മുള മണപ്പുറത്ത് മാർച്ച് 9 മുതൽ 18 വരെയുള്ള 10 ദിവസം നീണ്ടുനിന്ന മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചു. മാരാമൺ പള്ളിയിലെ ദത്തോസ് കത്തനാർ ക്രിസ്താബ്ദം 1894 ടീത്തൂസ് ഒന്നാമൻ എന്ന നാമധേയത്തിൽ മെത്രാൻ സ്ഥാനമേറ്റ് പൊതുകാര്യങ്ങളിൽ വ്യാപൃതനായി. എതിർകക്ഷികളില്ലാതെ അബ്രഹാം മൽപ്പാൻ്റെ പരിഷ്കരിച്ച തക്സാ ഉപയോഗിച്ച് ആരാധന നടത്തിയിരുന്നതിനാൽ മാരാമൺ പള്ളിക്കെതിരെ കേസ് കൊടുക്കുവാൻ മാർഗമില്ലാതെ എതിർകക്ഷികൾ കാത്തിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ നനച്ചിരിക്കാതെ മാരാമൺ ഇടവകയിൽ വീണ്ടും പ്രതിസന്ധികൾ ഉടലെടുത്തു. ആ കാലത്ത് ഇടവകാര്യങ്ങൾ റാഹൂർസ് കറിയ കത്തനാർ, പടിഞ്ഞാറേക്കുറ്റിയ ഷീമോൻ കത്തനാർ, ആലുനിലക്കുന്നതിൽ മത്തായി കശിശ, ഐമുറ്റത്ത് അബ്രഹാം കശിശ എന്നിവർ ചേർന്ന് നടത്തിവരികയായിരുന്നു. അങ്ങനെയിരിക്കെ റാഹൂർസ് കറിയ കത്തനാർ തൻ്റെ സഹോദര പുത്രന് പട്ടം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് സാധ്യതയില്ലെന്ന് കണ്ടപ്പോൾ ആ ആളെ ഭാഗ്യസ്മരണനായ പുലിക്കോട്ട് മാർ ദിവന്യാസോസിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയും തിരുമേനി ഒട്ടും മടികൂടാതെ പുത്തൻകാവ് പള്ളിയിൽ വെച്ച് ഷെമ്മാശ പട്ടം കൊടുക്കുകയും ചെയ്തു. ക്രിസ്താബ്ദം 1904 ജൂൺ മാസത്തിൽ ഭാഗ്യസ്മരണീയനായ തീത്തൂസ് ഒന്നാമൻ, തീത്തൂസ് രണ്ടാമൻ എന്നീ തിരുമേനിമാർ മാരാമണ്ണ് പള്ളിയുടെ മുറിത്തൊട്ട് മാളികയിൽ പാർക്കുന്ന സമയം റാഹൂരച്ചൻ്റെ തവണ വന്നു. അന്നേ ദിവസം പോലീസ് സംരക്ഷണയോടെ വന്ന് ഷെമ്മാശിനെ കൂട്ടി പള്ളിയിൽ ആരാധന നടത്തി പള്ളി കൈവശമാക്കുക എന്നതായിരുന്നു അച്ഛൻ്റെ ഉദ്ദേശം. എന്നാൽ ക്രിസ്താബ്ദം 1904 ജൂൺ 12-ാം തീയതി ഞായറാഴ്ച പതിവ് പോലെ പള്ളിമണി മുഴങ്ങിയില്ല. റാഹൂരച്ചൻ സ്വന്തം അനുജനെയും ഷെമ്മാശിനെയും കൂട്ടി പള്ളിയിൽ വന്നു. എന്നാൽ പള്ളി തുറന്നിരുന്നില്ല. എന്നാൽ കേസ് കൊടുക്കുകയെന്ന് തീരുമാനിച്ച് അവർ മടങ്ങിപ്പോയി. അധികം താമസിക്കാതെ തിരുവേനിമാർ 1-ഉം 2-ഉം പ്രതികളായും ശിമോൻ കത്തനാർ, മത്തായി കശിശ എന്നിവർ 3-ഉം 4-ഉം പ്രതികളായും ഇടവയിലെ ചില പ്രധാനികളെ പ്രതികളായി കൂട്ടുചേർത്ത് ആലപ്പുഴയിൽ സിവിൽ കേസ് കൊടുത്തു. പക്ഷേ അത് മാർത്തോമാക്കാർക്ക് ദോഷമായി വിധിച്ചു. അതിന്മേൽ ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തു. ഏതാണ്ട് 6 വർഷക്കാലം കേസ് നടന്നു. 1-ാം ജഡ്ജി മിസ്റ്റർ സി സദാശിവയ്യർ മാർത്തോമാക്കാർക്ക് അനുകൂലമായി. 2-ാം ജഡ്ജി മിസ്റ്റർ രാമചന്ദ്ര റാവു പ്രതികൂലമായും വിധിച്ചു. അതിനാൽ 3-ാമത് ശങ്കരമേനോൻ ജഡ്ജി കൂടെ കേസ് മുഴുവൻ കേൾക്കേണ്ടതായി വന്നു. അദ്ദേഹം 1-ാം ജഡ്ജിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. അങ്ങനെ ക്രിസ്താബ്ദം 1909 ഓഗസ്റ്റ് 27
പതിനഞ്ച് നോമ്പ് വീഴിയ ദിവസം വന്ന വിധി മാർത്തോമാക്കാർക്ക് അനുകൂലമായിരുന്നു. അബ്രഹാം മൽപ്പാൻ ക്രിസ്താബ്ദം 1837 ഓഗസ്റ്റ് 27 ആദ്യമായി മലയാളത്തിൽ പൊമ്മിയോൻ സെദ്ര ചൊല്ലി കുർബാന അർപ്പിച്ച മാരാമൻ പള്ളി. 72 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്താബ്ദം 1909 ഓഗസ്റ്റ് 27 മാർത്തോമാക്കാരുടേതാണെന്ന് കോടതി വിധിച്ചത് ദൈവകൃപ എന്നല്ലാതെ എന്തു പറയുവാൻ. ഓഗസ്റ്റ് 29 ഞായറാഴ്ച ഭാഗ്യസ്മരണനായ തീത്തൂസ് ഒന്നാമൻ പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും സ്തോത്ര പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ശേഷവും ആത്മീക വീക്ഷണത്തോടെ 1918 മാരാമൻ ഇടവകയിൽ പാലക്കുന്നത്ത് മത്തായി കത്തനാരുടെ ശ്രമഫലമായി ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ സ്ഥാപിതമായി. തുടർന്ന് ബേസിക് ട്രെയിനിങ് സ്കൂൾ ഉണ്ടാവുകയും പ്രൈമറി അപ്പർ പ്രൈമറി വിഭാഗം ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ പള്ളിയുടെ സമീപത്തുള്ള സ്ഥലത്ത് ആരംഭിക്കുകയും ചെയ്തു. ആതുര ശുശ്രൂഷയിലും മാരാമൻ ഇടവക ശ്രദ്ധ പുലർത്തിയിരുന്നു. 1962 തിരുവഞ്ചാമൻ ചാലായിക്കര ഭാഗത്ത് അബ്രഹാം മൽപ്പാൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന പേരിൽ ആശുപത്രി ആരംഭിച്ചു. മലങ്കര സഭാ ശുചീകരണത്തിൻ്റെ പാതയിൽ ദൈവാശ്രയ ബോധത്തോടെ മുന്നേറുവാൻ മാരാമൻ ഇടവകയ്ക്ക് സാധിച്ചു. സഭാ ശുചീകരണത്തിന് അടിത്തറ പാകിയ അബ്രഹാം മൽപ്പാനും സഭയെ നയിച്ച മെത്രാപ്പോലിത്തമാരായ മാത്യൂസ് മാർ അത്താനാസിയോസ്, തോമസ് മാർ അത്താനാസിയോസ്, തീത്തൂസ് പ്രഥമൻ, തീത്തൂസ് ദ്വിതീയൻ തുടങ്ങിയവരും സഭയെ ഇപ്പോൾ ഭരിക്കുന്ന അഭിമന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തുടങ്ങിയ പിതാക്കന്മാരും നിരവധി പട്ടക്കാരും സുവിശേഷകരും ഈ ഇടവകയുടെ സന്താനങ്ങളായുണ്ട്. മലങ്കര സഭയ്ക്ക് ആഗമാനം വിളക്കായി തീരുവാൻ സാധിച്ച മാരാമൺ ഇടവക തുടർന്നും സഭയുടെ യശസ്സുയർത്തി ഒന്നായി ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു.